പൂർണ്ണമായി ശമ്പളം കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതി പോലും പറഞ്ഞത് ഇപ്പോൾ ഈ പൈസ കൊണ്ട് ഒരു ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണല്ലോ വേണ്ട മുഖ്യമന്ത്രി 5-ാം തീയതി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. 5-ാം തീയതി വേണ്ട മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ കൂടിയാൽ തീരുമാനമാകാത്ത ഒന്നുമില്ലല്ലോ. അതൊക്കെ പറഞ്ഞു അവർ കുറെ കഴിയുമ്പോൾ പറഞ്ഞോളൂ, ഞാൻ തൊഴിലാളി മന്ത്രിയാണെന്ന് അവർ തന്നെ പറഞ്ഞോളൂ. ഞാനാണല്ലോ ശമ്പളം പിന്നെ പരിഷ്കരണം നടത്തിയത്, ഞാൻ തന്നെയാണല്ലോ. തൊഴിലാളി വിരുദ്ധനാണ് പിന്നെ എങ്ങനെ ശമ്പള പരിഷ്കരണം നടത്തുക? ഈ പ്രതിസന്ധിയുടെ നടുവിൽ 11 കൊല്ലമായിട്ട് നടത്താതിരുന്ന ശമ്പള പരിഷ്കരണം നടത്തിയത് ഞാൻ തന്നെയാണല്ലോ. ഞാൻ മന്ത്രി അന്വേഷണമാണല്ലോ. ആണല്ലോ, ആണല്ലോ, അല്ല ആണല്ലോ. ആര് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന്? ആര് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത്? 2 മാസത്തെ ശമ്പളം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കൊടുക്കും, അതിന് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ 50 കോടിയാണ് ഇന്നലെ കൊടുത്തത്. അപ്പോൾ ഗവൺമെൻറ് കൈയേച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വരുമാനത്തെക്കാളും കൂടുതലാണല്ലോ ചിലവ്, അതല്ലേ പ്രശ്നം. ഇന്ധനവിലയിലുണ്ടായ അമിതമായ വർധനവ് മൂലം കോടികളുടെ അധിക ചിലവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം വന്നതുമൂലം 13.5 കോടി രൂപയുടെ അധിക ചിലവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ നിന്ന് വേണ്ട കാര്യങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ. അതുപോലെ തന്നെ മുടങ്ങാത്ത പെൻഷൻ ഗവൺമെൻറ്റല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? 70 കോടിയോളം രൂപ പ്രതിമാസം. ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണുള്ളത് പെൻഷൻ കെ എസ് ആർ ടി ജീവനക്കാർക്ക്? അതും ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് കെ എസ് ആർ ടി സംരക്ഷിക്കാൻ പരമാവധി ചെയ്യും, അതിനെ ഇല്ലായ്മ ചെയ്യാൻ തകർക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് കാര്യങ്ങളൊക്കെ പിന്നെ നന്നായി നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ രാഷ്ട്രീയമായ കാര്യങ്ങളാൽ ചിലർ ശ്രമിക്കുന്നു. എന്തായാലും ആരുടെ കാലഘട്ടത്തിലാണ് പിന്നെ പെൻഷൻ കിട്ടാതെ 14 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഏതായാലും പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ എസ് ആർ ടി സിയുടെ ഒരു ജീവനക്കാരനും പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അന്ന് ഭരിച്ച് ആത്മഹത്യയ്ക്ക് വഴിയൊരുക്കിയവരാണ് ഇപ്പോഴും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. സിഐടി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി അംഗത്തുണ്ടോ? മന്ത്രി മിനിസ്റ്റർക്ക് ഒരു മാനസികമായ ഒരു പ്രയാസം തോന്നുന്നു പോവാൻ? ഈ വകുപ്പിലല്ലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, എന്ത് പ്രയാസം? എല്ലാ യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോരാടാനുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്. അതിനകത്ത് ഏത് യൂണിയനെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരുടെ അവകാശ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക, ശബ്ദമുയർത്തുക, ഇതൊക്കെ അവരുടെ അവകാശങ്ങൾ. അതിനൊന്നും എതിരല്ലോ, ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മിനിസ്റ്റർ, ഇന്നലെ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കെ എസ് ആർ ടി സി സർക്കാരിന് തന്നെ അപമാനകരമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതിൻ്റെ ഭരണ സംവിധാനത്തിലാണ് പോരായ്മ, അതാണ് പരിഹരിക്കേണ്ടതാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ഈ ഭരണ സംവിധാനത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് മിനിസ്റ്റർ? എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒന്നും പെട്ടിട്ടേ ഇല്ല. അങ്ങനെ അഭിപ്രായമില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടാത്ത ഞാൻ അഭിപ്രായം പറയുന്നത്, ഭരണ സംവിധാനത്തിൽ എന്തെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യത്തിൽ ഞാൻ അതിന് അഭിപ്രായം പറയുന്നത്. ഓക്കെ, പിന്നെ സ്വിഫ്റ്റ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് കണ്ടില്ലേ? ആ വ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ സ്വിഫ്റ്റ്. ഓക്കെ, ശരി. ഞങ്ങളെ മക്കളെ ഊട്ടിയിടാൻ, ഞങ്ങളെ മക്കളെ ഊട്ടിയിടാൻ, ഞങ്ങളെ മക്കളെ ഊട്ടിയിടാൻ, ഓണക്കോടി ഉടുപ്പിക്കാൻ, ഓണക്കോടി ഉടുപ്പിക്കാൻ, ഓണക്കോടി ഉടുപ്പിക്കാൻ, ഓണക്കോടി ഉടുപ്പിക്കാൻ, 2 മാസം ജോലി ചെയ്ത, 2 മാസം ജോലി ചെയ്ത, 2 മാസം ജോലി ചെയ്ത, 2 മാസം ജോലി ചെയ്ത, ശമ്പളം എവിടെ, ശമ്പളം എവിടെ, ശമ്പളം